2020 കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണു കള്ളൻ, നിങ്ങളുടെ കുടുംബമാണ് കള്ളൻ. 24-ലാണ് ആ കോടതി അത് അംഗീകരിച്ച് പുറത്തു വരുന്നത്. ഈ പണമൊക്കെ കിട്ടാൻ പറ്റിയ പണികളുടെ മോളെന്താ എടുത്തതെന്ന് ആലോചിക്കണ്ടേ? ഒന്ന് ചോദിക്കണ്ടേ? ഉളുപ്പില്ലാതെ ന്യായീകരിച്ചല്ലോ നിങ്ങള്. എന്റെ ഭാര്യക്ക് കിട്ടിയ പെൻഷൻ കൊണ്ട് തുടങ്ങിയതാ. ആ പെൻഷനെ പറ്റി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് അല്ലേ? അങ്ങനെ എങ്കിലും മോനെ ഇത് വിട്ടുകൊടുക്കാതെ രക്ഷ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീണ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ലാഷക്ക ബീകി ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. അതിനകത്ത് ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് വീണനെ കിട്ടണോ? തൃശൂർ കൊടുക്ക്. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിണറായി വിജയനെ പച്ചയ്ക്ക് കള്ളൻ എന്ന് വിളിച്ച കഥ പറഞ്ഞ കെ എം ഷാജി. 2020 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിങ്ങളും നിങ്ങളുടെ കുടുംബവും കള്ളന്മാരാണ് എന്ന് താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കെ എം ഷാജി പറഞ്ഞു. ഇപ്പോഴിതാ 2024 ബഹുമാനപ്പെട്ട കോടതിയും തന്റെ വാക്കുകൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഷാജി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, തൃശൂർ കൊടുക്കൂലേ വീണ ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു ത്യാഗെങ്കിലും ചെയ്യാൻ വേണ്ടി പറയും. SFI വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചിട്ടില്ല, പാർട്ടി യോഗങ്ങളിൽ പോയി മഹിളാ ക്ലാസുകൾ എടുത്തിട്ടില്ല. എന്നാൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കടന്നാലും തിരക്കടില്ല. ദയവ് ചെയ്ത് രാജ്യത്തെ ഒറ്റുകൊടുക്കരുതേ CPM തൃശ്ശൂരിൽ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ അവിടുക്ക് SFIO എന്താ പറഞ്ഞത്? ഇന്നലെ സംഭവിച്ച കാര്യം നിങ്ങൾ കേട്ടില്ലേ കോടതിയിൽ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നിങ്ങൾ ഈ കോടതിയെ വാദിക്കാൻ വേണ്ടി നിങ്ങൾ ഹൈക്കോർട്ടിൽ കൊണ്ടുവന്ന വക്കീലാരാന്നറിയോ? നിങ്ങൾ ചെറിയ വക്കീല വൈദ്യനാഥൻ. ഒരു സിറ്റിംഗിന് നിങ്ങൾ കൊടുത്തത് 50 ലക്ഷം രൂപയാണ്. നിങ്ങൾ ഞങ്ങളൊക്കെ കുടുക്കി. എന്റെ പേരിൽ കുറെ കേസുകൾ എടുത്തു. നമ്മൾ വക്കീലിനായിട്ട് നടക്കുകയാണ്, നമ്മളെ കയ്യിലെ പൈസയാണ്. പാർട്ടിയുടെ പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. 10 രൂപ കാര്യം എന്താന്ന് വെച്ചാൽ പാർട്ടിയല്ല എന്റെ കേസ് നടത്തേണ്ടത്. എന്റെ പേരിൽ അഴിമതിയുടെ പേര് വന്നാൽ ആ അഴിമതിയിൽ നിന്ന് മോചിതനായിട്ട് വേണം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വന്ന് നിൽക്കാൻ എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എന്റെ പൈസ എടുത്തിട്ടാണ് കേസ് നടത്തിയത്. 1 രൂപ പാർട്ടിയോട് വാങ്ങിയിട്ടില്ല. ഇതാ എന്റെ സുഹൃത്ത് നവാദ് ഇവിടെ ഉണ്ട്, നേതാക്കന്മാരുണ്ട് അറിയോ നിങ്ങള്. 1 രൂപ വാങ്ങിയിട്ടില്ല ഞാൻ പൈസ കൊടുത്തിട്ടാണ് കേസ് നടത്തിയത്. എന്നാ നിങ്ങളെ മോളെ കേസ് നടത്താൻ ഈ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ ആ കേസ് നടത്തിയത് അല്ലേ? 50 ലക്ഷം കൊടുത്തു. അവിടെ മാത്രമല്ല, കർണാടകയിലെ വക്കീൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അരവിന്ദ് പി ദത്താർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ വക്കീലാണ്. 50 ലക്ഷത്തിൽ നിൽക്കൂല. ആ രണ്ട് കോടതിയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞു നിങ്ങളുടെ ഈ രണ്ട് കേസുകളും. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ കേസുകൾ വലിച്ചെറിഞ്ഞല്ലോ. എന്താ അവര് പറഞ്ഞത്? കോടതി ചോദിച്ച ഒരു ചോദ്യം എന്താ? ഞങ്ങള് നിങ്ങൾക്ക് എന്തിനാ ഇത്ര ഭയമെന്നാണ്? എന്തിനാ നിങ്ങൾക്ക് ഇത്ര പേടിയെന്നാണ്? എനിക്ക് വലിയ ഇഷ്ടമായ ഒരു കാര്യം നിങ്ങൾ കേൾക്കണോ? ഇന്നലെ എന്താണെന്നറിയോ? ഈ പറയുന്ന വക്കീല് കർണാടക കോടതിയിൽ പറയാണ്, പുലി പോലത്തെ വക്കീലാണ് അയാൾ പറയാണ്, ഈ കേസ് SFIO ഏൽപ്പിക്കരുത്. എന്നിട്ട് രണ്ടാമത് പറയാണ്, എന്താ കാര്യമെന്ന് കോടതി ചോദിച്ചപ്പോ അറസ്റ്റ് ഞങ്ങൾക്ക് ഭയമുണ്ട്. ഭയമുണ്ടല്ലേ പിണറായി വിജയ? മോളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയമുണ്ടല്ലേ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് MLA ആയിരുന്ന എന്നെ ഒരു ദിവസമെങ്കിലും ജയിലിലടക്കണമെന്ന് കരുതിയിട്ട് എന്റെ പിറകിൽ കൂടിയ പോലീസിനെ തുള്ളി മാറിയാണ് ഞാൻ അന്ന് ആ സമയത്ത് മാറി നിന്നത്. എനിക്കറിയാം അന്നത്തെ ഓട്ടത്തെ കുറിച്ച്, നിങ്ങൾ പീഡിപ്പിച്ച പീഡനത്തെ കുറിച്ച്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഞങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് 4 കേസെടുക്കുമ്പോഴത്തേക്ക് നാവും മടക്കി കെട്ടി വീട്ടിൽ പോയി നിശബ്ദമായിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഒരു ജനം ഇവിടെ ഇരിക്കുന്ന ഈ ലീഗുകാരില്ലേ, അവരല്ലേ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? അവരല്ലേ എന്നോട് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ എന്നെ ഏൽപ്പിച്ചത്? അവരല്ലേ എനിക്ക് സ്ഥാനം തന്നത്? അവരല്ലേ എന്നെ MLA ആക്കിയത്? എന്തിനാ MLA ആക്കിയത്? നിയമസഭയിൽ പോയിട്ട് മേപ്പട്ടോക്കി ഉറങ്ങിക്കിടക്കാനാണോ? അല്ലല്ലോ, അവിടെ മുഖ്യമന്ത്രി കക്കുമ്പോ ഇവൻ കള്ളനാണെന്ന് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. 2020 ഇന്നലെ കർണാടകയിലെ കോടതി ആ വിധിന്യായം പുറത്തു വരുമ്പോ എനിക്കൊരു ഉൾപ്പൊളകമുണ്ട്. എന്തെന്നറിയുമോ? എന്റെ കുടുംബത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, കണ്ടോ ഇതിനു വേണ്ടിയാണ് ഞാൻ സമരം ചെയ്തത്, ഇതിനു വേണ്ടിയാണ് ഞാൻ വാക്ക് പറഞ്ഞത്. 2020 കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണു കള്ളൻ, നിങ്ങളുടെ കുടുംബമാണ് കള്ളൻ. 24-ലാണ് ആ കോടതി അത് അംഗീകരിച്ച് പുറത്തു വരുന്നത്. ചെവിയിൽ നുള്ളി കാത്തിരുന്നോ CPM-കാരാ? ഈ കട്ട് കൊണ്ടുപോയ മുതല് മക്കും മരുമക്കും ഇതിന്റെ ഇടയിൽ കൂടെ തിന്നാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കക്കിച്ചു കളയുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓർത്തോ, ആയുസ് ഉണ്ടെങ്കിൽ, അതിനിടയിൽ നിന്റെ കിങ്കരന്മാർ ഞങ്ങളെ ജീവൻ എടുത്തിട്ടില്ലെങ്കിൽ,
നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ, ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല. ഈ കട്ടപനെ കൊണ്ട് അത് അവിടെ കൊണ്ടുപോയി കതിനാവിൽ വെപ്പിക്കുന്നത് വരെ ഞങ്ങൾ സമരം. അല്ലാതെ വേറെ ചില സമരങ്ങളുണ്ട്. എന്താ പരിപാടി? ഭരണം കിട്ടുന്ന വരെ വമ്പിച്ച വർത്താനം, എന്നിട്ട് ഭരണം കിട്ടിയാലും മിണ്ടാതിരിക്കാന്നുള്ള രീതി ഉണ്ടാവും അല്ലേ? അതന്നെ ഉണ്ടാവൂല. ഉറപ്പിച്ചു പറ്റോ, ഞങ്ങൾക്ക് ആയുസുണ്ടെങ്കിൽ ആ പണി നടക്കില്ല എന്ന് ഉറപ്പിച്ചു. എന്തൊക്കെ എനിക്ക് പ്രയാസമൊന്നുമില്ല. 4 കൊല്ലം അറിയോ നിങ്ങള്, 4 കൊല്ലം നിയമസഭയുടെ അകത്ത് MLA ആയി കണ്ണൂരിൽ നിന്ന് പോണം. ഒരു ഉറുപ്പ്യ കാന്റീനിൽ പോയി ചായ കുടിക്കണമെങ്കിൽ ഫീസ് എടുക്കണം. ഒരു ആനുകൂല്യം തന്നില്ല. എന്തിന്റെ പേര്, എന്തിന്റെ പേരില്? ഞാൻ കണ്ണൂരിൽ നിന്ന് CPM കോട്ടയിൽ നിന്ന് ജയിച്ചതിന്റെ പേരിൽ മാത്രം, നിങ്ങളുടെ മുഖത്ത് നോക്കി നേര് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഏകദേശം 10-60 ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തരണം ഗവൺമെന്റ്. ഇപ്പോഴും കേസാണ്, കേസിൽ കുടുക്കി വെച്ചതാണ് ഞാൻ. ഒരുപക്ഷെ എന്നെ കുടുക്കാൻ കാരണങ്ങളുണ്ട്. കാരണം ഞാൻ ഒരു തെറിച്ച രീതിയാണ്, പലതും വിളിച്ചു പറയും, മോത്തോക്കി പറയും. അതുകൊണ്ട് എന്നെ കേസ് കുടുക്കിക്കോ. പക്ഷെ എന്റെ ഭാര്യ എന്തിനാണ്? അവർക്ക് എന്തറിയാം രാഷ്ട്രീയത്തെ കുറിച്ച്? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വൈകുന്നേരം മന്ദിയാമങ്ങളിൽ വരുന്ന എന്നെ കുറിച്ചല്ലാതെ അവർക്ക് എന്തറിയാം? അവരെ കൊണ്ടുപോയി കോഴിക്കോട് നിങ്ങൾ ചോദ്യം ചെയ്തത് രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. ഇതൊന്നും മനസ്സില് ഓർക്കാതെ നിൽക്കുന്നില്ല CPM കാര. എഴുതി കുറിച്ചു വെച്ചിട്ടുണ്ട് ചോരയില്. ഓർത്തു വെച്ചോ നിങ്ങൾ, ഒരു തെറ്റും ചെയ്യാത്ത. പക്ഷെ ഞാൻ നിൽക്കുന്ന അഭിമാനമുണ്ടോ? കോടതിയിൽ പോയിട്ട് മോങ്ങിക്കരയുന്ന വീണയുടെ വക്കീലല്ല ഞാനെന്ന് പറയുന്നത്, ഓർത്തോ നീ. അറസ്റ്റിന് ഭയമുണ്ടത്രേ, അറസ്റ്റിന്. പക്ഷെ ഇന്നുവരെ ഒരു വാക്ക് ഞാൻ കോടതിയിൽ എന്റെ വക്കീലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല. ഒരു മുൻകൂർ ജാമ്യത്തിന് ഞാൻ പോയി നിന്നിട്ടില്ല. എന്റെ കേസ് നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് ഒരു അന്വേഷണ ഏജൻസിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടില്ല. വരട്ടെ എല്ലാരും എന്ന് പറഞ്ഞു. കാര്യം എന്താ അറിയോ? പിണറായി വിജയ മടിയിൽ കനല്ല, കട്ടു കൂട്ടിട്ടില്ല. മനസ്സിലായോ? ഈ മനുഷ്യരുടെ പണം എടുത്തിട്ട് കുടുംബം പോറ്റിട്ടില്ല, അതിന്റെ ഫലമാണ്. അതുകൊണ്ട് ഇപ്പോ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കി? എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ കോടതി പറഞ്ഞിരിക്കുന്ന ന്യായവാദങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിന്ന് വിറക്കേണ്ടി വരും. കാരണം നിങ്ങൾ ചെയ്തു വെച്ച പാതകങ്ങൾ അത്രമേൽ വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾക്ക് യാതൊരു ഭയപ്പാടുമില്ല, യാതൊരു പ്രയാസവുമില്ല, യാതൊരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. നിങ്ങളോട് സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന കേസ് മാത്രമല്ല, നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകങ്ങൾ എന്താണ്? ഈ നിങ്ങളുടെ മകള് നടത്തിയ ഈ കമ്പനിയിൽ മാസാമാസം കൊണ്ടുവന്ന് കരിമണൽ കറുത്ത പണം തള്ളിക്കൊടുക്കുമ്പോ താങ്കൾക്കറിയില്ലേ ഈ പണമൊക്കെ കിട്ടാൻ പറ്റിയ പണികളുടെ മോളെന്താ എടുത്തതെന്ന് ആലോചിക്കണ്ടേ? ഒന്ന് ചോദിക്കണ്ടേ? ഉളുപ്പില്ലാതെ ന്യായീകരിച്ചല്ലോ നിങ്ങൾ. എന്റെ ഭാര്യക്ക് കിട്ടിയ പെൻഷൻ കൊണ്ട് തുടങ്ങിയതാ, വല്ലാത്ത പെൻഷൻ തന്നെ കേട്ടോ പെൻഷൻ. ആ പെൻഷനെ പറ്റി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം എന്തൊക്കെ ഉണ്ടാക്കിയ ഞങ്ങള്? വലിയൊരു വീട്, 3500 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട്. ഇതൊക്കെ ഉണ്ടാക്കിയ 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വലിയതാ? എന്റെ വലിയ വീടല്ലേ, എന്റെ വീടാണ്, വലിയ വീടാണ്, 14000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഭയങ്കര കുറ്റമാണ്, ഞാനും കുറ്റം ചെയ്തതല്ലേ? കുറ്റമായതുകൊണ്ടല്ല. എന്തായിരുന്നു പണി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ സോഴ്സ് കാണിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്, എനിക്കങ്ങനെ ഉണ്ടായത്. ഒരു 20-21 വയസ്സ് വരുമ്പോൾ ഞാൻ എന്താ ബിസിനസ് ചെയ്തത്, എവിടേക്കാ പീഡി ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് എന്തൊക്കെയാ വരുമാനം ഉണ്ടായിരുന്നത്, അത് പറഞ്ഞാൽ മതി. പിണറായി വിജയൻ എന്തായിരുന്നു കച്ചവടം? ചായക്കച്ചവടം ഉണ്ടായിരുന്നോ? പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ കടല വിറ്റിരുന്നോ? എന്തെങ്കിലും പറയണ്ട. അള്ളാന്റെ ദുനിയാവിൽ വേർത്ത ഒരു പണിയെടുത്തിട്ടില്ല. പിന്നെ എവിടുന്നാണോ ഈ പൈസ? ആ വീടുണ്ടാക്കാൻ. ശരി, ഈ പറയുന്ന വീണയെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി സ്വാശ്രയ മേഖലയിൽ പഠിപ്പിക്കാൻ, ഈ പറയുന്ന നിങ്ങളുടെ മകനെ ലണ്ടനിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിക്കാൻ, നാട്ടിലെ ട്യൂട്ടോറിയലിൽ കൊടുക്കാൻ ഫീസില്ല ഇവിടുത്തെ മനുഷ്യന്. അപ്പഴ ലണ്ടനിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ മോൻ, അതും കഴിഞ്ഞ് വീണയുടെ കമ്പനി, ഇതിനെല്ലാം കൂടെ പൈസ ഭാര്യന്റെ പെൻഷൻ തന്നെയായിരുന്നോ? അത്രയുള്ളൂ? അത് ഏത് പെൻഷനടോ? ആ പെൻഷന്റെ ഊക്കൊന്ന് പറഞ്ഞേ. ഇതൊക്കെ നിങ്ങൾ പറയേണ്ട നാട്ടിലെ ജനങ്ങളോട്. പറയാതെ നിങ്ങളെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പറഞ്ഞല്ലേ മതിയാവും. ഇപ്പൊ പെൻഷൻ ഒരു ഫാഷനാണ്. ഈ പിതരാജൻ കഴിഞ്ഞ ആഴ്ച പറയണ്ട, എന്തോ പിണറായി ആയിട്ട് ഉടക്കിയപ്പോ പറയണ്ട, ഞാനിത് വിടുകയാണ്, എന്നിട്ട് പെൻഷനൊക്കെ വാങ്ങി വീട്ടിൽ സുഖമായി കഴിയാൻ പോവാണ്. അപ്പൊ അയാൾക്ക് മനസ്സിലായി പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അയാൾക്ക് മനസ്സിലായി മറ്റേ പൈസയാണ്, മറ്റേ പൈസയാണ്. ഇപ്പൊ അതിനിപ്പോ എല്ലാ മറ്റേ പണിക്കും ഇപ്പൊ പെൻഷൻ എന്നാ പറയാ. അതാണ് അത് മനസ്സിലായി ഈ പി ജയരാജന്, പെൻഷൻ വാങ്ങി വീട്ടിൽ പോകാൻ പോണ് ഈ പി ജയരാജൻ. ഇവിടെ ഒരു വീണാഭിജയനാണ്, ഓർത്തു വെച്ചോ നിങ്ങള്. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ അല്ലേ, എന്തായാലും ഒന്ന് പറഞ്ഞല്ലോ, ഗോവിന്ദൻ പറഞ്ഞല്ലോ, MV ഗോവിന്ദൻ. ഓ ഭയങ്കരനാണ് എന്ന് പറയണ്. അത് കമ്പനിയല്ലേ, ഇപ്പഴാ മനസ്സിലായത് കമ്പനിയാണ്.
രണ്ട് കോടതിയും പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്തായിരുന്നു ന്യായീകരണം? പിണറായി സ്നേഹത്തിന്റെ തേനല്ലേ ഒളിച്ചിരുന്നത്? ഇപ്പൊ പറയേണ്ടി വന്നില്ലേ, നാളെ ഇതുപോലെയെ ആ മനുഷ്യനെ തള്ളി പറഞ്ഞിട്ടില്ലെങ്കിൽ സി പി എമ്മുകാരാ ഓർത്തു വച്ചോ, ആ പാർട്ടിയുടെ സർവനാശത്തിലേക്കാണ് നിങ്ങൾ പോണത്.